എവ്രിവാൻ ഇറ്റ്സ് മീ ഷസ ആൻഡ് യു ആർ വാച്ചിങ് ഓൺ മൈ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട സാധനങങ്ങളൊക്കെ വെക്കുക അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമുക്ക് പഠനം തീരുന്നവരെയായിട്ടുള്ള എല്ലാ ടെക്സ്റ്റും നോട്ട്സും അതുപോലെ തന്നെ പെയിൻ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാതും വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നാം പഠിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷാണ് അപ്പോൾ ചാപ്റ്റർ സെക്കൻഡാണ് പഠിക്കാൻ പോകുന്നത് അതിന് തന്നെ ലാംഗ്വേജ് വിഷയമായിക്കൊണ്ട് നന്നായിട്ട് തന്നെ വായിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സാമിന് വല്ലതും എഴുതാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ വായിക്കുക അപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ചാപ്റ്റർ വായിച്ചിട്ട് വരാം ഓക്കെ അപ്പം ചാപ്റ്റർ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിലെ ക്യാരക്ടർ തന്നെയും ഇങ്ങനത്തെ എക്സാമിന് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് മുതലേ എക്സാം എഴുതിയിട്ട് വരുന്നില്ലേ അതായത് ഒന്നാം ക്ലാസ് മുതലേ അപ്പം ഇംഗ്ലീഷിലൊക്കെ റീഡ് ദ ഫോളോയിങ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഒരു ഐഡിയാസ് ഉണ്ടാവില്ലേ എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് നല്ലോണം തന്നെ വായിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ എല്ലാതും വായിച്ചു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് എടുക്കാം അപ്പോൾ ടെക്സ്റ്റിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ചെയ്തു പിന്നെ കുറച്ചൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്ര ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ 8:00 പഠിക്കാനിരിക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് വേഗം തന്നെ ഒരു 9:30 ആകുമ്പോഴത്തേക്കന്നെ എൻ്റെ വർക്ക്സ് എല്ലാം തീർക്കണം അതുകൊണ്ട് 1.5 hours സ്റ്റഡിയിങ് ആണ് അതിൽ 3/4 hours ഇങ്ങനെ വായിക്കാനും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ആക്ടിവിറ്റീസ് ഇതിൽ പഠിക്കുകയല്ല ചെയ്തിട്ടുള്ളത് എന്താണ് ആക്ടിവിറ്റീസ് അതെങ്ങനെയാണ് അതായത് ഒരു ഇപ്പം പ്രസൻറ്റ് പാസ്റ്റ് ടെൻസ് അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഓരോ ക്ലാസ് കൂടുമ്പോൾ ഓരോന്നൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതൊക്കെ എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതൊക്കെ ഒരു ബ്രീഫ് നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ടൈമിൻ്റെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ ആക്ടിവിറ്റീസും എനിക്കറിയുന്നത് പോലെയൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണേ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ റമദാൻ മോർണിംഗ് റുട്ടീനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും നാളെ 10 o'clock ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ റമദാൻ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ അതെല്ലാം ഇൻക്ലൂഡ് ആവുമല്ലോ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആക്ടിവിറ്റീസൊക്കെ വായിച്ചു അതിൽ ഇമ്പോർട്ടൻ്റൊക്കെ എഴുതി ഇത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇമ്പോർട്ടൻസൊക്കെ എഴുതി അതുപോലെ തന്നെ അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു നോട്ടും ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവിഷനിങ് ആണ് അപ്പോൾ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് റിവിഷനിങ് ചെയ്യാം നിങ്ങൾ പഠിച്ചത് എന്താണ് ഒരു നോട്ട്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ ഒരു ഫയൽ പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതിയിട്ടൊന്ന് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യുക പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കൂളിൽ നിന്നൊരു ആക്ടിവിറ്റി ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ് അതായത് ഇത് റിവിഷനിങ് നമ്മൾ ടെക്സ്റ്റ് ഒന്ന് നോക്കാണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിച്ചത് നമ്മൾ അറിയുന്നത് പോലെ എഴുതാൻ നോക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പ്രക്ഡ് സെയിലറാണ് ഞാനിപ്പോൾ പഠിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻ വരാം അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് എന്തെല്ലാം വരാൻ കഴിയും ഒരു എക്സാമിന് അതെല്ലാം അതും ഉണ്ട് കേട്ടോ അല്ലാണ്ട് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു 2 pages ഉള്ളത് ഒത്തിരി പേജ് ഉണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൽ വരാവുന്ന എല്ലാ തരം ക്വസ്റ്റ്യനും ഉണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാം
ഓക്കെ അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യാണ് അപ്പം ഇത് ഞാൻ ആക്ടിവിറ്റി ബുക്കായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയതുപോലെയല്ല കരുതുന്നത് ഞാനൊരു റിവിഷനിങ് ബുക്കായിട്ടും കൂടിയാണ് കരുതുന്നത് പഠിച്ചതൊക്കെ നമ്മൾക്ക് എഴുതി വെക്കുക അതുപോലെ തന്നെ എക്സാമിന് നല്ലൊരു പ്രിപ്പറേഷൻ കൂടി ആയിരിക്കും ഇത് ഓക്കെ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എഴുതട്ടെ കേട്ടോ അതിൽ മെയിനായിട്ടെന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടില്ലെന്ന് പറയുന്നത് ഡയറി ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ആക്ടിവിറ്റിയിൽ ഞാനിപ്പോൾ പഠിച്ച ചാപ്റ്ററിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ എഴുതട്ടെ അപ്പം ഞാൻ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനും മടിയായിരിക്കും എന്നാലേ നമുക്ക് പിന്നെയും പഠിക്കാൻ കഴിയുമല്ലോ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ സ്റ്റേഷനറി ഐറ്റംസും എടുത്തു വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളി ഓക്കെ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ